ഹലോ കുട്ടീസ്, പ്രിയപ്പെട്ട എല്ലാവർക്കും സുഖല്ലേ? നമുക്കിന്നൊരു ലഞ്ച് വ്ളോഗ് നോക്കാം. മീൻ കിട്ടാത്ത സാഹചര്യത്തിൽ ഒരു വഴുതനങ്ങ ഫ്രൈയും തക്കാളിക്ക് വില കൂടിയ സാഹചര്യത്തിൽ തക്കാളിനെ ഒഴിവാക്കി നമുക്കൊരു മാങ്ങാരസം കൂടി വെച്ച് നോക്കാം. അപ്പോൾ റെസിപ്പി നോക്കിയിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. ഈ വഴുതനയ്ക്ക് ഇക്കണ്ട ഡിമാൻഡ് ഉണ്ടെന്ന് എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. എൻ്റെയൊക്കെ വീട്ടിലെന്ന് പറഞ്ഞാൽ വഴുതനങ്ങ ഉണ്ടായി പഴുത്ത് വെറുതെ ചാടി പോവുക ചെയ്യാറ്. ഇവിടെയുള്ളവരുടെ ഒരു VIP ഫ്രൈ ആണെന്ന് പറയാൻ വേണമെങ്കിൽ ഈ വഴുതനങ്ങ ഫ്രൈ. പൊതുവെ ഇവിടെയുള്ളവരെ ഈ നോൺ അങ്ങനെ അധികം കൂട്ടാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. വഴുതനങ്ങ ഫ്രൈക്കൊക്കെ അത്യാവശ്യം നല്ല ഡിമാൻഡുമാണ്, വഴുതനങ്ങയ്ക്ക് അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് കടയിൽ പോയിട്ട് വഴുതനങ്ങയുടെ റേറ്റ് ആയിട്ട് ഞെട്ടിപ്പോയത്. എൻ്റെ വീട്ടിൽ കളയണ ഈ സാധനത്തിനൊക്കെ ഇത്രയും വിലയുണ്ടെന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത്. ഇനിയിപ്പോൾ ഇതിനായിട്ടൊരു മസാല റെഡിയാക്കണം. നമ്മൾ മീനിനൊക്കെ പുരട്ടാൻ ഉണ്ടാക്കില്ലേ, ആ അതുപോലെയൊക്കെ തന്നെ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, ആവശ്യത്തിന് ഉപ്പും, 1 ടീസ്പൂൺ അരിപ്പൊടിയും, 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കുറേച്ചിനെ വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. എന്നിട്ട് നമ്മൾ മീനിനൊക്കെ പുരട്ടണ പോലെ ഓരോ വഴുതനങ്ങ എടുത്തിട്ട് നന്നായി പുരട്ടി ഒരു 10 or 15 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കാനും മാങ്ങയുടെ രസം ഉണ്ടാക്കാനും കൂടി ഒരു 20 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. ഞാൻ പിന്നെ ഒരു മുട്ട പൊരിച്ചതുകൂടിയും ചേർക്കുന്നുണ്ട്. മുട്ട പൊരിച്ചത് അടിപൊളി കോംബോയാണ് ഇതിൻ്റെ കൂടെ. അന്ന് മാങ്ങാക്കറി വെച്ചപ്പോഴുണ്ടല്ലോ, ഇതുപോലെ കുറച്ച് പേർക്ക് കറക്കി പുളി കൂടിപ്പോയി, പുളി കുറഞ്ഞു പോയി എന്നൊക്കെ പറയണ്ടായി. മാങ്ങ ഒരു കഷ്ണം കഴിച്ചു നോക്കിയിട്ട് പുളി എങ്ങനെയുണ്ടെന്ന് മനസ്സിലായിട്ട് വേണം കേട്ടോ മാങ്ങ എടുക്കാൻ വേണ്ടി. എൻ്റെ ഈ ഒരു ചെറിയ മാങ്ങയാണ് അത്ര കണ്ട് പുളി എന്ന് പറയാൻ പറ്റുകയില്ല. അപ്പം അതുകൊണ്ട് ഒരു മാങ്ങ എടുക്കുന്നുണ്ട്. അതില് ഒരു കഷ്ണം നമ്മൾ അരിഞ്ഞും ബാക്കിയുള്ളത് അരച്ചുമാണ് കേട്ടോ ചേർക്കുന്നത്. രസത്തിൻ്റെ അരപ്പിനായിട്ട് ഒരു 4 പച്ചമുളകും, 3 വെളുത്തുള്ളിയും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, 1/2 ടീസ്പൂൺ ജീരകം കൂടി നന്നായി ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെളിച്ചെണ്ണ ചൂടായതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് പൊട്ടി വരുമ്പോൾ നമ്മൾ ചതച്ചു വെച്ചതുകൂടി ചേർത്തിട്ട് ഒന്ന് പച്ചമണം മാറ്റിയെടുക്കാം. അത് കഴിഞ്ഞ് അരച്ച മാങ്ങയുടെ ആ പഴുപ്പ് അങ്ങ് ചേർത്ത് ഒന്ന് ഇളക്കി ആ റോ ടേസ്റ്റ് അങ്ങ് മാറുമ്പോഴേ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ കൂടി ചേർക്കാട്ടോ. പിന്നെ രസത്തിന് എത്രത്തോളം വെള്ളം വേണം, അതിൻ്റെ കൺസിസ്റ്റൻസി എത്ര വേണമെന്നുള്ളതിനനുസരിച്ച് ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായി രസമൊന്ന് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. രസം തിളപ്പിക്കാനോ തിളപ്പിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഞാൻ ഈ മാങ്ങ രസം നന്നായി തിളപ്പിച്ച് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ നമ്മുടെ ബിരിയാണി വീഡിയോയിൽ ആരോ പറയുന്നുണ്ടായിരുന്നു ഇത്തിരി സ്പീഡ് കൂടുതലാണ്. ഇപ്പോൾ സ്പീഡ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. അവസാനത്തെ മിനുക്കുപണിക്കായിട്ട് ഒരു ഇത്തിരി കായത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ ശർക്കരയും കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. രസത്തിൽ മധുരം ഇഷ്ടമാണെങ്കിൽ ശർക്കര കൂട്ടിച്ചേർക്കാം കേട്ടോ. എനിക്ക് പൊതുവേ കറികളിൽ അങ്ങനെ മധുരം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ആ പുളി ബാലൻസ് ചെയ്യാൻ വേണ്ടിയുള്ള ശർക്കര മാത്രമേ ആട്ടോ ഇടുന്നുള്ളൂ. ഇനി എന്താ, അതിപ്പം വാങ്ങി ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് മീൻ വറുക്കുന്ന പോലെ തന്നെ വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിൽ യൂസ് ചെയ്തിട്ട് വഴുതനങ്ങ ഓരോന്ന് പറക്കി 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 വറുത്തെടുക്കാം. രണ്ട് സൈഡും വെന്ത് കഴിഞ്ഞാൽ പിന്നെന്താ, നമുക്ക് വിളമ്പി ചോറിണ്ണാം. അപ്പം ഇതുപോലത്തെ കോംബോ ഒക്കെ ഇഷ്ടമുള്ളവർ പറയണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പം വീണ്ടും പാക്കലാം. ബൈ.